മനുഷ്യന്മാർക്കോ മൃഗങ്ങൾക്കോ എന്തെങ്കിലും രോഗം വന്നാൽ ചികിത്സിക്കാൻ ഡോക്ടർമാരുണ്ട്. എന്നാൽ കുട്ടികളുടെ ടോയ്കൾക്ക് അസുഖം വന്നാൽ ചികിത്സിക്കാൻ ഡോക്ടറുണ്ടെങ്കിലോ? അത്തരത്തിലൊരു ഡോക്ടറുണ്ട്. അദ്ദേഹത്തെ പരിചയപ്പെടണമെങ്കിൽ ഇങ്ങ് തിരുവനന്തപുരം ആനയറയിലെത്തണം. ഒരു ടോയ് ഡോക്ടറെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ടോയ് ഡോക്ടർ ഇപ്പോൾ നമുക്കൊപ്പം ഉണ്ട്. അനിൽ ജെ ബാബു, തിരുവനന്തപുരം സ്വദേശിയാണ്, പേട്ട സ്വദേശിയാണ്. ചേട്ടാ നമസ്കാരം. ഇത് എത്ര വർഷമായിട്ട് ഈ തൊഴിലിൽ? ഞാൻ 14 വർഷമായി ഈ തൊഴിൽ തുടങ്ങി. എങ്ങനെയാണ് ഈ ഒരു മേഖല, അതായത് മറ്റാരും തിരഞ്ഞെടുക്കപ്പെടാത്ത ഒരു മേഖലയാണ് ഈ ടോയ് കാറുകളുടെ വർക്ക്ഷോപ്പ്? അത് തുടങ്ങിയത് വേറെ ഒന്നും കൊണ്ടില്ല, എൻ്റെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പൈസ ഇല്ലാതെ വന്നപ്പോൾ ആക്കർ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന് ചെയ്തു തുടങ്ങിയതാണ്. അന്ന് കാര്യം അന്ന് വർക്കല കടയ്ക്ക ഒരു ഭാഗങ്ങളിൽ ആ ഗൾഫുകാരെ വീട്ടിൽ മാത്രമേ ഇതുള്ളൂ, നന്നാക്കാൻ ആളില്ലാത്തതുകൊണ്ട് ഇത് വരെ ആക്കർ കടയിൽ കൊടുക്കും. ഒരു രസത്തിന് വാങ്ങിച്ചുകൊണ്ടൊന്ന് പൊളിച്ച് പഠിച്ചു നോക്കിയാണ്. ഒരു 8 വണ്ടി വാങ്ങിച്ചപ്പോൾ ഒരു വണ്ടി ശരിയായി. അപ്പോൾ പിന്നെ ഞാൻ 100 പൊളിച്ച് പഠിച്ച് അത് രണ്ടും തൊട്ടം ചെയ്തപ്പോൾ തന്നെ ഒരു കോൺഫിഡൻസ് ആയി, പോകാൻ പറ്റുമെന്ന്. അങ്ങനെ വന്ന വന്ന ബാക്കി വരുന്ന വണ്ടികളെല്ലാം നന്നാക്കി എടുത്ത് പിള്ളേർ കൊടുത്തോണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഒരുപാട് ജോലി ചെയ്തുകൊണ്ടിരുന്നു. ചേട്ടൻ വയസ്സായപ്പോഴത്തേക്ക് ഇനി വേറെ പരിപാടി ഒന്നും വേണ്ട, ഇത് തന്നെ തുടങ്ങാമെന്ന് ഞാൻ എൻ്റെ കൂട്ടുകാർ പറഞ്ഞ് ഞമ്മളുടെ ഇങ്ങനെ ടോയ്സ് സർവീസിനെ കുറിച്ചൊന്ന് തുടങ്ങിയാലെന്ന് തോന്നിച്ചു. കാരണം ഞാൻ അപ്പോൾ അതിനിടയ്ക്കൊക്കെ ഇനി വീട്ടിൽ തന്നെ അറിയാമെന്നുള്ളവർ കൊണ്ടുവന്ന് തുടങ്ങി. അപ്പോൾ പിന്നെ ഞാൻ വരെ ഇതങ്ങ് ഫീൽഡ് എടുത്താലോ എന്ന് വിചാരിച്ച്, അങ്ങനെ എടുക്കാലോ എന്ന് വിചാരിച്ച് അങ്ങനെ എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞ എൻ്റെ അടുത്ത് പലരും നിരുത്സാഹപ്പെടുത്തി. ചിലർ ചിലൻ്റെ അടുത്ത് പറഞ്ഞ് നടത്തിക്കോ നല്ലതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു പേര് സെലക്ഷൻ വെച്ച് എല്ലായിടത്തും വെച്ച് ഭാര്യ അടുത്തും പിള്ളേരെ കൊച്ചാണ് എല്ലായിടത്തും ചോദിച്ചൊരു പേര് പറയാൻ പറഞ്ഞു. അങ്ങനെ ഒരു ഫ്രണ്ടുണ്ട് രാജീവ്, എന്നോട് പെൻ ബുക്സ് വർക്ക് ചെയ്ത കക്ഷി. അപ്പോൾ അവനാണ് ടോയ് കിങ് എന്ന പേര് പറഞ്ഞത്. അപ്പോൾ ഞാൻ ചേട്ടാ കിങ് എന്നെ വേണമെന്ന് വെച്ചു. നമ്മൾ ഇടക്കുമ്പോൾ നമ്മൾ കിങ് ആയിട്ടിരിക്കുന്നതാണ് നല്ലത്, നമ്മൾ വേറെ താഴ്ത്ത് പോകണ്ടാന്ന്. അങ്ങനെ ടോയ് കിങ് എന്ന സ്ഥാപനം ഒരു 13 വർഷം മുമ്പ് തുടങ്ങി, തൊട്ടടുത്ത ബിൽഡിങ്ങിലായിരുന്നു ആദ്യം സ്ഥാപനം നടത്തിയിരുന്നത്. ഇപ്പോൾ അവിടെ നിന്ന് മാറി ഇപ്പുറത്തോട്ട് വന്നു. പിന്നെ അത് തുടങ്ങിയ സമയത്താന്ന് പറഞ്ഞാൽ ഒരു 2-2.5 വർഷത്തോളം ഭയങ്കര ദാരിദ്ര്യമായിരുന്നു, വർക്ക് കുറവായിരുന്നു. ആണ്ടിലും ആവണിയിലും വരും, വേഴാമ്പലം കണക്കാണ്, വരുമ്പോൾ കുടിച്ചോണം, അങ്ങനെ ഒരു കണ്ടീഷനായിരുന്നു. അങ്ങനെ സമയത്ത് ഞാൻ കുടുംബം നോക്കണമല്ലോ, അപ്പോൾ ഞാൻ പ്രൈവറ്റ് കണ്ടക്ടറുടെ പോകുമായിരുന്നു. അങ്ങനെ ആഴ്ചയിൽ 3 ദിവസം കിട്ടും, ചിലപ്പോൾ 4 ദിവസം കിട്ടും. അതെൻ്റെ കൂട്ടുകാർ ലീവ് എടുത്ത് തന്നെയാണ്. അപ്പോൾ അവർ തന്നെ പറഞ്ഞു ലൈസൻസ് എടുക്കും, ലൈസൻസ് എടുത്ത് കണ്ടക്ടറായിട്ട് പോകാമെന്ന് പറഞ്ഞു. അതാകുമ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ കണ്ടക്ടറായിട്ട് പോകാൻ തീരുമാനിച്ച് ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ ഒരു 4 ദിവസമൊക്കെ കിട്ടും, ഇത് തുറച്ചിലിടും. അപ്പോൾ ജീവിക്കാൻ ഒരുവിധം കുഴപ്പമില്ല, പോകും. എന്നാലും കംപ്ലീറ്റായിട്ട് നടക്കില്ല. പിന്നെ എൻ്റെ ബിൽഡിംഗ് ഓണർ, പഴയ ബിൽഡിംഗ് ഓണർ, അങ്ങനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം മാമ ഒരു 2.5 വർഷത്തോളം ഒരു പൈസ എൻ്റെ അഡ്വാൻസ് വാടക വാങ്ങിച്ചിട്ടില്ല. വാങ്ങിക്കാൻ എൻ്റെ ഇല്ല, എങ്കിലല്ലേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഞാൻ വാടക കൊടുക്കാൻ ഉള്ളപ്പോൾ പോലും ഞാൻ വിളിച്ച് മാമൻ്റെ 500 താന്ന് വെച്ചാൽ എന്തിനടാ എന്ന് ഇന്ന് വരെ ചോദിച്ചിട്ടില്ല. തരും, തന്നിട്ടുണ്ട്. അവസാനം 2 വർഷത്തോളം ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് മുറക്കി വാങ്ങിച്ചിട്ടുണ്ട്, വാടക കൊടുത്തിട്ടില്ല. അഡ്വാൻസ് തന്നത് 5000 രൂപയാണ്, അത് ഞാൻ തന്നെയാണ് തീരുമാനിച്ച 5000 രൂപയെന്ന് എല്ലാവരും ചിരിച്ച്. കാരണം ഞാൻ ബിൽഡിംഗ് ഓണർ നീയാണോ മുരളി എന്ന് പറഞ്ഞ കക്ഷിയാണ്, ഞാൻ പറഞ്ഞ് ഉള്ളതല്ലേ പറയാൻ പറ്റുള്ളൂ. മാമ അതിൽക്കുള്ളിൽ വെച്ച് എൻ്റെ ഇല്ല 5000 രൂപ. ഈ 5000 രൂപ കൊടുത്തത് 3 ആഴ്ച കഴിഞ്ഞാണ്. കാരണം നമുക്ക് ഒരു ഏറ്റവും ചിലപ്പോൾ ഇല്ലെങ്കിൽ ഒരു മനുഷ്യൻ 5 പൈസ കടം തരില്ല. ഒരു 13 വർഷം അവിടെ ഞാൻ ഇരുന്ന് അപ്പോൾ പിന്നെ സ്ഥലം തകയാ വന്നു. കാരണം ഈ കൊറോണ സമയത്ത് കുറേ പേര് എടുക്കാതെ വന്നു. അത് ഭാര്യ വെളിയിലൊക്കെ ഇട്ടപ്പം മാമനൊക്കെ വഴക്ക് കുറഞ്ഞു, അങ്ങനെ പറ്റില്ല, അങ്ങനെ ഭാര്യയിടല്ലേ വെളിയിടല്ലെന്ന്. അങ്ങനെയാണ് ഈ വീടെടുത്ത്. ഈ വീടെടുത്ത് കുഴപ്പമില്ല, പക്ഷേ വീട്ടിൽ മഴ പെയ്ത വെള്ളം കയറും. വെള്ളമെന്ന് ഞാൻ ഒരു ഓട വെള്ളം നിറഞ്ഞ് വീട്ടിനകത്ത് കയറും. ഇപ്രാവശ്യം ഇപ്രാവശ്യത്തെ മഴയിൽ, ഇപ്പോൾ ഞാൻ എടുത്തിട്ട് 8 മാസമാണുള്ളൂ, ഇപ്രാവശ്യത്തെ മഴയിൽ കുറേ സാധനം എനിക്ക് വേസ്റ്റ് പോയി, നഷ്ടം വന്നു. കാര്യം എന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടികളെ കുറേ കളിപ്പാട്ടം, ചെറിയ കളിപ്പാട്ടമുണ്ടല്ലോ, ചെറിയ റിമോട്ട് കാറുകൾ, അതിനകത്ത് മുഴുവൻ വെള്ളം കയറി. പക്ഷേ അത് കഴുകിയെടുത്ത് വേണേൽ കൊടുക്കാം, കൊടുക്കാൻ പാവം കിട്ടും. കാര്യം ഇതിനകത്ത് വേസ്റ്റ് വെള്ളം വരും, അതാണ് ആ കുഞ്ഞുങ്ങൾ കളിക്കുന്നത്. പിന്നെ കൊച്ചു പിള്ളേരാകുമ്പോൾ അത് നക്കും കടിക്കും ഒക്കെ ചെയ്യും. ആ വേസ്റ്റ് വെള്ളം വന്ന സാധനം എടുത്ത് നന്നായി കഴുകി കൊടുത്ത് വെറുതെ പാവം തലക്കുടിച്ച് വയ്ക്കുന്നതിനേക്കാൾ നല്ലത്. അത് നഷ്ടപ്പെട്ടു പോയി, നിങ്ങൾക്ക് നഷ്ടപരിഹാരം കൊടുക്കാം എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ വിചാരിച്ചോണ്ടിരുന്നു. പക്ഷേ അപ്പോൾ ഇടയ്ക്ക് 2 പേര് വന്നു. വന്നപ്പോൾ ഞാൻ പറഞ്ഞ് ഇവിടെ നോക്കാൻ പറഞ്ഞു, കുറേ സാധനം കാണിച്ചു, അപ്പോൾ അവരെല്ലാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ബാക്കി ഞാൻ അവർ ആക്രിക്കാൻ കൊടുത്തു, അതെടുക്കില്ല. അതുകൊണ്ട് നിങ്ങളുടെ സാധനം പോയി പൈസ ഞാൻ വേണമെങ്കിൽ തരാമെന്ന്. അപ്പോൾ കാര്യം ചോദിച്ചു. ഞാൻ കാര്യം പറഞ്ഞു, പൈസ ഒന്നും വേണ്ട അണ്ണാ, നന്നായി തരായിരുന്നു നല്ലത് എന്ന് പറഞ്ഞവരുണ്ട്. ഇനി ഇത് പൈസ ചോദിക്കുമെന്ന് പറഞ്ഞുകൂടാ, ചോദിച്ചാൽ കൊടുക്കുകയും ചെയ്യും. കാര്യം ഞാൻ അവർക്ക് നഷ്ടം വരാൻ പറഞ്ഞല്ലോ. പിന്നെ എനിക്ക് നഷ്ട പൈസ പോയാലും ഞാനായിട്ടൊരു ഒരു തലമുറ ദ്രോഹിക്കാൻ പാടില്ല. ആ ഒരു കാരണം കൊണ്ട് ഇപ്പോൾ അങ്ങനെ പോണു. ഇതിപ്പോൾ തിരക്കിറങ്ങി കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നാണ് ആളുകൾ എത്തുന്നത് അല്ലേ? അതെ.
ഇത് തിരക്കേറിയെന്ന് ഞാൻ ഇപ്പോൾ ഗൂഗിൾ സെർച്ച് ചെയ്ത ടോയ്സ് സർവീസ് എന്ന് അടിച്ച എൻ്റെ ഷോപ്പ് കിട്ടും, അതേ ഉള്ളൂ. അതാണ് അത് മാത്രമേ പറഞ്ഞോളൂ. അപ്പോൾ അതുകൊണ്ട് ഒരുമാതിരിപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും കൊണ്ടുവരണുണ്ട്. പിന്നെ കൊറിയർ പറഞ്ഞുണ്ട്, അല്ലാതെ കൊണ്ടുവരണുണ്ട്. ഈ അടുത്ത രണ്ട് മൂന്ന് ജില്ലയൊക്കെ ആണെങ്കിൽ കൊണ്ടുവരും. പത്തനംതിട്ട, ആലപ്പുഴയൊക്കെ ഇവിടെ കൊണ്ടുവരണുണ്ട്. ഇതൊരു ആദ്യം വലിയ വാഹനങ്ങളുടെയൊക്കെ പണി ചെയ്തിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും പരിചയം? എൻ്റെ വണ്ടികൾ എൻ്റെ, ഞാൻ പണ്ട് പഴയ ഓട്ടോ ഡ്രൈവറാണ്. അപ്പോൾ ഓട്ടോഷ വർഷമായി പോയിരിക്കുമ്പോഴും അവിടെ പോയിരുന്ന ഞാൻ തന്നെ വണ്ടി പൊളിക്കാൻ പറഞ്ഞാൽ ഞാൻ തന്നെ ഇത് പൊളിക്കും. പിന്നെ എന്നെ കണ്ട ഒരു വർഷാ മേശരി ലുക്കുള്ളതുകൊണ്ട് ഈ വർണ്ണവരും വിചാരിക്കണം ഞാൻ മേശരി എന്നാണ് വിചാരിക്കുന്നത്. പഠിച്ചത് പ്ലംബിംഗ് ആണ്, ഐ ടി ആയിൽ. എനിക്ക് ഇതായിട്ട് യാതൊരു ബന്ധമില്ല, ഇലക്ട്രോണിക്സ് ആയിട്ട് ഇപ്പോഴും ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു മടിയും ഇല്ല. ഇപ്പോഴും ഇല്ല മെക്കാനിക്കൽ എന്ത് വന്നാലും നമുക്ക് ചെയ്യാറിയാം. അതിനകത്തൊരു പാസ് പോയാൽ അതിന് പകരം എന്ത് ഇടണമെന്നും അങ്ങനെയൊക്കെ ഐഡിയകളുണ്ട്. പിന്നെ ഇലക്ട്രോണിക്സിൻ്റെ ബോർഡൊക്കെ പോയാൽ ഇപ്പോഴും എനിക്ക് അറിഞ്ഞൂടാം. നമ്മൾ ചുമ്മാ തള്ളണെന്തിന്, ഞാൻ തന്നെയാണ് എല്ലാം ചെയ്യണമെന്ന്. ഞാനൊന്നുമില്ല, എനിക്ക് മൂന്ന് പേരുണ്ട്. ഒന്ന് എൻ്റെ ഫ്രണ്ടുണ്ട് ഷാജി, അങ്ങനെ വന്ന് നോക്കും. പിന്നെ എൻ്റെ ശേഷാരുണ്ട് അരുൺ എന്ന് പറയും, അവൻ എയർപോർട്ട് ജോലിയാണ്, അവൻ വരും. പിന്നെ ഒരു ഫ്രണ്ട് ഹരി, അവൻ എഞ്ചിനീയറാണ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറാണ്. അവൻ അവൻ്റെ വലിയ കമ്പനിക്ക് വേണ്ടി സാധനം ഡിസൈൻ ചെയ്യുന്നതാണ്. അവനാലും ചെയ്യുന്ന രാത്രിയെങ്കിലും വന്ന് എനിക്കത് നന്നായി തന്നിട്ട് പോകും, റിപ്പയർ ചെയ്തിട്ട് പോകും. കാര്യം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ആ ഒരു കാരണം കൊണ്ടാണ് ഇവിടെ ഇതുവരെ വന്നിട്ട് ഒരു സാധനം നന്നാക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് കൊടുക്കേണ്ടി വന്നിട്ടില്ല. കാരണം ഒരുപാട് ഒരു സഹായമുണ്ട്. ഇതൊരു ജീവിത വരുമാനമായിട്ട് നമുക്കൊരു ദിവസത്തെ നിത്യജീവിതം കഴിയാൻ ആ രീതിക്ക് ഇതൊരു പ്രതിഫലം, ഒരു ദിവസത്തെ കൂലി കിട്ടുന്നുണ്ടോ ഈ ഒരു സംരംഭത്തിൽ നിന്ന്? 100% കിട്ടുന്നുണ്ട്. 100% ഹാപ്പിയായിട്ട് പറയാം. 100% എൻ്റെ രണ്ട് മക്കളെ പഠിക്കുന്നു, അതും എൻ്റെ ഭാര്യക്ക് നേഴ്സാണ് എസ് ടി ഫോർട്ടിൽ. അതും ഇത് ആ വരുമാനം, ഈ വരുമാനം തന്നെ മാത്രമല്ല വേറൊന്നുമില്ല. മൂത്തവൻ മെഡിസിൻ പഠിക്കുകയാണ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ. രണ്ടാമത്തവൻ പൈലറ്റായിട്ട് രാജീവ് ഗാന്ധി എയറോ സ്പേസ് എന്ന് പറയുന്ന ചാക്ക എയർപോർട്ടിനകത്തൊരു കോളേജുണ്ട്, അവിടെ പഠിക്കുകയാണ്. വരുമാനം നമ്മൾ ഇപ്പോൾ സൂപ്പർ ബുദ്ധിമുട്ടെന്ന് തോന്നിയാൽ ഒരു ഞാൻ മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ഡയറ്റിനായിരുന്നാൽ എനിക്ക് ഇപ്പോൾ ഒരു 2000 രൂപ വേണമെന്ന് പറഞ്ഞാലും ഞാൻ 3 ദിവസം വരെ കിട്ടാം, 5000 കിട്ടും. നമുക്കിതിൻ്റെ ഏറ്റവും കൂടുതൽ ഇത്തരം വാഹനങ്ങൾ കൊണ്ടുവരുമ്പോൾ ഇത് എന്തൊക്കെ പ്രശ്നമാകും? ഈ ബാറ്ററി പ്രശ്നങ്ങളായിരിക്കുമോ അതിൻ്റെ മെക്കാനിക്കൽ സൈഡിൽ ഏറ്റവും കൂടുതൽ വരുന്ന മേജർ കേസുകൾ എന്തൊക്കെയാണ്? ഇതിൽ ഏറ്റവും കൂടുതൽ സങ്കടം പറഞ്ഞ ഒരു കാര്യവും, ഇത് ഫസ്റ്റ് ബർത്ത്ഡേക്ക് വാങ്ങിച്ച് കൊച്ചിനെ കുറച്ച് ദിവസം റിമോട്ട് ഇട്ട് ഓടിക്കും, അത് കഴിയുമ്പോൾ ഇതിനെടുത്ത് തട്ടും പുറത്ത് വയ്ക്കും. പിന്നെ കൊച്ചിന് 1 വയസ്സ് ബർത്ത്ഡേക്കാണ് അതിൽ എടുക്കുന്നത്, അപ്പോഴത്തേക്ക് ഇത് 1 വർഷം അതിൻ്റെ മോളിയിരിക്കും. ഏകദേശം 1 വർഷം, അതായത് 11 മാസത്തിൽ കൂടുതൽ മോളിയിരിക്കും. അതിനിടയ്ക്ക് ഇതിനകത്ത് എലി തിന്നും, എലി കയറും, വേറെ മൊത്തം ചെന്നാ പിന്നെ കടിച്ച് കളയും. അത് നന്നാക്കുമ്പോൾ വിഷമമാണ്. കാര്യം എന്നറിയാമോ, ഒരു ആവശ്യമില്ല 10-15 രൂപ അലമാരയുടെ മോളിൽ ഇരുന്ന് അല്ലെങ്കിൽ തട്ടിൻ്റെ പുറത്തിരുന്ന് എലി തിന്നുകൊണ്ട് അത് പണിയുമ്പോൾ നമുക്കൊരു വിഷമം വന്ന്. ബാക്കിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ബോർഡ് പോവാം, സ്വിച്ചുകൾ പോവാം, മോട്ടർ പോവാം, മനസ്സിലായില്ലേ? ഇത് അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങളുണ്ട്. പിന്നെ മ്യൂസിക് ബോർഡ്, അങ്ങനെ അതെല്ലാ സാധനങ്ങളും കിട്ടും. ഈ ടയർ അങ്ങനെയുള്ള ഇതിൻ്റെ ബോഡി പാർട്സുകൾ മാത്രമേ ഉള്ളൂ, കിട്ടാതെ ഉള്ളൂ, ഫ്രഷ് കിട്ടാവുള്ളൂ. ബാക്കി എല്ലാ സാധനവും ഒറിജിനൽ സാധനം തന്നെ കിട്ടും. ഒരു ഇപ്പം പറഞ്ഞു കോഴിക്കോട് നിന്നും കണ്ണൂരിൽ നിന്നും ഒക്കെ തിരക്കുകളിങ്ങനെയാണ് ആളുകളായിരുന്നു. അപ്പോൾ ഇത് നമുക്കിത് സമയപരിധി പറയുമോ, ഇത്ര ദിവസത്തിനുള്ളിൽ ചെയ്തു തരാം? ഇത്ര ദിവസത്തിനുള്ളിൽ ചെയ്തു തരാമെന്ന് പറയും. ചില സാധനങ്ങൾ മാത്രം പറയും, അത് ഡേറ്റ് വേണമെന്ന് പറയും. കാര്യം എന്ന് പറഞ്ഞാൽ പണ്ടാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് പറഞ്ഞ സാധനം കിട്ടും. നമുക്ക് സാധനം സപ്ലൈ ചെയ്യുന്ന രാജസ്ഥാൻ എന്നൊരു കൃഷിയാണ്. അങ്ങനെ അടുത്ത് വിളിച്ച് പറഞ്ഞാൽ അങ്ങനെ ഒരാഴ്ചക്കകത്ത് സാധനം എത്തിച്ചേരും. കാരണം അങ്ങനെ മിക്കവാറും സ്റ്റോക്ക് കാണും. ഇപ്പോൾ ചൈനയിൽ നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങിക്കാത്തതുകൊണ്ട് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ കൊടുത്ത് ഓർഡർ ചെയ്തതിന് ശേഷം മാത്രമേ അവൻ ഓർഡർ ചെയ്യുള്ളൂ. ഇനി അതിനകത്ത് ഇനി വേറെ കുഴപ്പമുണ്ട്, ഒരു 3-4 പേർ ഉള്ളതുണ്ട്. നമ്മൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ബായും വയ്ക്കുന്നത്, നിങ്ങൾ രണ്ടുപേരും സ്പെയർ വയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും എനിക്ക് ഫോട്ടോ അയച്ചിട്ടുണ്ട്, ഞാൻ രണ്ടുപേർ കൊണ്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ സ്ഥിരം ഒരാക്കി കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ കുഴപ്പം ഗുണവും ഇതെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്കൊരു സാധനം, ഒരു ബോർഡ് ഓർഡർ ചെയ്ത്, ആ ബോർഡ് നിങ്ങളെ ഇല്ലെങ്കിൽ നിങ്ങൾ ഓർഡർ എടുക്കും. എടുത്തിട്ട് ഒരു ഒരാഴ്ച കഴിയുമ്പോൾ എനിക്കൊരു ബോർഡ് അയച്ചു തരും. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ 2 ആഴ്ച എടുക്കും. വന്ന് നോക്കുമ്പോൾ ഈ ബോർഡല്ല, ഞാൻ കൊടുത്ത ബോർഡല്ല. ഇവിടെ നമ്മൾ അവരെ വിളിക്കുമ്പോൾ, അയ്യോ സോറി മാറിപ്പോയി ബൈ, കൊറിയർ ചെയ്ത മാറിപ്പോയാണ്, ഒരു കാര്യം ചെയ്യാം, ഇത് തിരിച്ചയച്ചുതരാം, ഞാൻ അയച്ചുതരാമെന്ന് പറയും. ഇത് തിരിച്ചയക്കുമ്പോൾ 2 ആഴ്ച എടുക്കും. അങ്ങനെ ഒരു ലാഗ് വരും. ആ 2 ആഴ്ച അത് കഴിയുമ്പോഴത്തേ അവൻ്റെ സാധനം വരും, അപ്പോൾ തിരിച്ചു വരും. ഇങ്ങനെ ഒരു ലാഗ് ഉണ്ട്, പണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനേക്കാളും പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർഡർ ചെയ്തതിന് ശേഷം, നമ്മൾ പൈസ കൊടുത്തതിന് ശേഷം മാത്രമേ അവൻ ഓർഡർ ചെയ്യുള്ളൂ. അപ്പോൾ കിട്ടാൻ ഒരുപാട് താമസം. പിന്നെ നേരിട്ട് ചൈനയിൽ നിന്ന് ഇവിടെ വരുന്നില്ല, അത് വേറെ ഏതെങ്കിലും രാജ്യത്ത് ഇറങ്ങിയാണ് പറഞ്ഞത്. ഇന്ത്യൻ പ്രൊഡക്ഷനിൽ ഇങ്ങനത്തെ സാധനം, കളിപ്പാട്ട സാധനങ്ങൾ ഇല്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് അല്ലേ? ഇപ്പോൾ മേക്കിംഗ് ഇന്ത്യ ഉണ്ട്. ഇതിൽ മേക്കിംഗ് ഇന്ത്യ ഉണ്ട്, മേക്കിംഗ് ഇന്ത്യ ഉണ്ട്, ധാരാളം പറഞ്ഞുണ്ട്. പക്ഷേ അതിൽ ഇന്ത്യയിൽ ബോഡി മാത്രമേ ഇന്ത്യയിലുള്ളൂ, ബാക്കി മോട്ടറും ബോർഡും എല്ലാം അവൻ്റെ തന്നെ, ചൈനക്കാരൻ്റെ തന്നെ. അല്ല, അതിലൊരു മാറ്റം ഇതുവരെ വന്നില്ല. കാരണം നമുക്കിവിടെ ബോർഡ് ഇവിടെ നമ്മൾ വന്ന് പൊളിക്കുമ്പോൾ നമുക്കറിയാം, എല്ലാം ചൈനക്കാരൻ്റെ ബോർഡാണ്.
ഇന്ത്യ തന്നെ ബോർഡല്ല, കാരണം ഇന്ത്യൻ്റെ കോമ്പൗണ്ട് ഒന്നുമല്ല ഉപയോഗിച്ചിരിക്കുന്നത്, അവരുടെ സാധനങ്ങളാണ് മൊത്തം, അവരാണ് അതിൻ്റെ ബോർഡ് തരണത്. നമ്മൾ ഇത്തരം വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ ഇത് അത്യാവശ്യം ബൈക്കിൻ്റെ ഒക്കെ പോലെ തന്നെ ഇച്ചിരി സ്പീഡൊക്കെ കിട്ടുന്ന സാധനമാണല്ലേ? അല്ല, ഇത് നടന്നു പോകുന്ന സ്പീഡ് എടുക്കുള്ളൂ, നടന്നു പോകുന്ന സ്പീഡ്. ഇത് കൊച്ചു കുട്ടികളാണ്, ഇത് മാക്സിമം 5 വയസ്സുള്ള കുട്ടികൾക്കാണ്. ഇത് കൊണ്ട് ഇടിച്ച് കൊച്ചിനെന്തെങ്കിലും പറ്റിയ, അപ്പോൾ നമ്മൾ ആ ഒരു സുരക്ഷയുടെ കാര്യങ്ങളൊക്കെ മാതാപിതാക്കൾക്ക് പറഞ്ഞു കൊടുക്കും. അല്ല, അത് അങ്ങനെ അങ്ങനെ തന്നെയാണ് കമ്പനി മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. കമ്പനി മാനുഫാക്ചർ ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. ഒരു സ്പീഡ് ലിമിറ്റ് ഉണ്ട്, 5 കിലോമീറ്റർ സ്പീഡ്, മാക്സിമം 5 കിലോമീറ്റർ സ്പീഡ്, അത്രേ പോകുള്ളൂ. പിന്നെ പിള്ളേർ ഒരുവിധം ഓടിക്കുമ്പോൾ, ഇപ്പം നിങ്ങളിപ്പോൾ ഓടിച്ച വണ്ടി, അത് സ്പീഡ് കൂടുതലാണ്, ആ സ്പീഡ് കൂടുതലാണ്. കാരണം ഞാനകത്ത് വലിയ മോട്ടോർ കയറ്റിയിട്ടുണ്ട്. അത് ആ കൊച്ചിൻ്റെ ആവശ്യമാണ്, ആ കുട്ടിയുടെ ആവശ്യം. കുട്ടി നല്ല വൃത്തി ഓടിക്കും, കുട്ടി നല്ല വൃത്തി ഓടിക്കും. അത് റോഡിലാണ് ഓടിക്കുന്നത്, വീട്ടിനകത്തല്ല. അത് ആ കൊച്ചിൻ്റെ അച്ഛന് കൂടെ വന്നതിനെ പറഞ്ഞ് എനിക്ക് വലിയ മോട്ടോർ വയ്ക്കണം, സ്പീഡ് കൂട്ടണം പോകണം, വെച്ചു കൊടുത്ത്. അപ്പോൾ എല്ലാം വെച്ചു കൊടുത്ത് കൊണ്ടുപോയി ശേഷം തിരിച്ച് വന്നതിനകത്ത് പിന്നെ പറഞ്ഞാണ് ഫോൺ അത് പോരാ, അത് സൗണ്ട് എന്ന് പറഞ്ഞാൽ ചെറിയ സൗണ്ടാണ്, റോഡിൽ ഓടിക്കുമ്പോൾ ആളിൽ മാറിത്തരുന്നില്ല, അപ്പോൾ വലിയ ഫോണാണ്. അപ്പോൾ ഞാൻ ബാറ്ററി ഇത് വെച്ചു കൊടുത്തു, എമഹയുടെ ഒരു ഫോൺ വാങ്ങിച്ച് അതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുത്ത്. ഫോണ് സൗണ്ട് ഇത്രയും ഇതിനേക്കാളും കൂടുതൽ വരുമായിരുന്നു വെളി വെച്ചിരുന്നപ്പോൾ. അത് കൊച്ചിൻ്റെ അച്ഛൻ പറഞ്ഞ് നാട്ടിൽ ചീത്ത വിളിക്കും, അത് തകത്ത് ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെ അകത്ത് വെച്ചാൽ സൗണ്ട് വോളിയം കുറഞ്ഞത്, അല്ലെങ്കിൽ എമ്മയുടെ ഫോണിൻ്റെ അതേ വോളിയം കിട്ടും, വോളിയം കിട്ടും. വെളി വെച്ചിരുന്നത് ഞാൻ, വെളി വെച്ചിരുന്നതാണ്, അതിനെ തകത്ത് വയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ ചുപ്പ് സൗണ്ട് കുറവാണത്, എന്നാലും അത് മതി എന്നാണ്. അങ്ങനെ ഇത് പിള്ളേരെന്ത് പറയണോ, അത് സ്പീഡായാലും എന്തായാലും മുൻകരുതൽ എപ്പോഴും ഉണ്ട്. ഇപ്പം ചിലപ്പോൾ ഇതിന് ഇതിലിപ്പോൾ മ്യൂസിക് കേൾക്കുന്നില്ല, ഈ സാധനം മ്യൂസിക് കേൾക്കുന്നില്ലെങ്കിൽ ഈ ബോർഡ് ഇത് ഈ ബോർഡ് വാങ്ങണ 650 രൂപ കൊടുക്കണം. അതിനകത്ത് ആകപ്പെടെ 3-4 പാട്ട് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ വേറെ സാധനം സജസ്റ്റ് ചെയ്യും, നമ്മൾ എഫ് എം ബോർഡ് വെച്ച് കൊടുക്കാൻ പറയും. എഫ് എം ബോർഡ് വയ്ക്കുമ്പോൾ 24 hours പാട്ട് മാറിയും തിരിഞ്ഞും കേൾക്കാം. റിമോട്ട്, അതായത് കൊച്ചിൻ്റെ അച്ഛൻ്റെ വണ്ടിയിലിരിക്കണമെങ്കിൽ റിമോട്ട് വെച്ച് പാട്ട് മാറിയും തിരിഞ്ഞും കേൾക്കാം, മനസ്സിലായി? അതാണ് ഓരോ പിള്ളേർ ആഗ്രഹം അതാണ്. അപ്പോൾ പിള്ളേർക്ക് അങ്ങനത്തെ പാട്ടാണ് അവർക്ക് ആവശ്യം. ഇവർക്ക് ഇത് 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 ഇതിനോട് താല്പര്യമില്ല അവർക്ക്. ഇപ്പോൾ പക്ഷേ ഇപ്പോൾ ഇറങ്ങുന്ന പുതിയ വണ്ടിക്കൊക്കെ എഫ് എം ബോർഡും ബ്ലൂടൂത്ത് കണക്ഷൻ ബാക്കി എല്ലാം മൊബൈൽ ഫെസിലിറ്റീസ് എല്ലാം കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അതിൻ്റെ ബോർഡ് നമ്മൾ വാങ്ങിച്ചു മാനുവലി, നമ്മൾ അല്ലാതെ വെളിയിൽ നിന്ന് വാങ്ങിച്ചു കട്ട് ചെയ്ത് വെക്കും. അതാണ് അത് വെച്ച് കൊടുക്കും. എന്താണ് പിന്നെ ഈ ഒരു മേഖല ഇനി ഒരു വലിയ രീതിയിലോട്ട് ഈ പ്രസ്ഥാനം കൊണ്ടുപോകണം, ഒരുപാട് പേര് അറിഞ്ഞു പോകണം, അങ്ങനെ എന്താണ് ആഗ്രഹങ്ങൾ പറയാനുള്ളത്? ഇത് ഞാൻ ഒരു 14 വർഷം കൊണ്ട് ഈ ഒറ്റ വീട്ടിൽ നിൽക്കുന്ന ഞാൻ അപ്ഗ്രേഡ് ചെയ്യേണ്ട സമയം കഴിച്ചു. ഇനി ഇതിൽ നിന്ന് വലിയ വണ്ടിയിലോട്ട് പോകേണ്ടതാണ്. അതിന് ഞാൻ ഒരു ശ്രമം നടത്തി, പരാജയപ്പെട്ടു. അത് ചെറിയ സാമ്പത്തിക പ്രശ്നം കൊണ്ട് പരാജയപ്പെട്ടു. ഞാൻ ഒരു തൃശ്ശൂരൊരു കമ്പനിയായിട്ട് കയ്യപ്പറ്റ ഒരു അവരെ വണ്ടി ചെയ്യാമെന്ന് പറഞ്ഞിരുന്നതാണ്. ഒരു കടയൊക്കെ റെഡിയാക്കി എല്ലാം ഒക്കെ വന്നപ്പോൾ നമ്മൾ സാമ്പത്തികം തരാമെന്ന് പറഞ്ഞ പലരും പിന്നോട്ട് വലിഞ്ഞു. കാര്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ എനിക്കൊരു മനസ്സിലായി, ഇത് നമുക്ക് ചിരിച്ച് കാണിക്കും പോലെ അല്ല ജനമെന്ന് പറഞ്ഞത്. അങ്ങനെ അത് എനിക്ക് പരാജയപ്പെട്ടു. എനിക്ക് ആ തൃശ്ശൂരെ എനിക്ക് തരാം, ഇത് വണ്ടി സപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറേ ടൂളും വാങ്ങിച്ച് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് എല്ലാം റെഡിയാക്കി വെച്ചാണ്, ഒരു കടയും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചാണ്. സ്ലിപ്പായി. അതിന് എന്തെങ്കിലും ഒന്നുകൂടെ ശ്രമിക്കണം, അതൊന്നുകൂടെ ശ്രമിക്കണം. അതൊന്നുമില്ല ആഗ്രഹം, ആഗ്രഹമൊക്കെ വലുതാണ്, ആഗ്രഹമൊക്കെ വലുതാണ്. ഇതിൻ്റെ വലുതൊന്നുമില്ല, ഇതിൽ അതിൽ കൂടുതൽ അതിന് അതിനപ്പുറത്തോട്ട് ഞാൻ ചിന്തിച്ചിട്ടില്ല. മാക്സിമം ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഇവിടെ ഒരു ഷോറൂമോ അല്ലെങ്കിൽ ഒരു വർഷമോ, അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇപ്പോൾ തന്നെ 54 വയസ്സല്ലേ പോയി, ഇനി ഇനി എന്തൊരു ആഗ്രഹം കിടക്കുന്നു. ഇനി അടുത്ത ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഭാര്യയും എനിക്കും കൂടെ ഒന്ന് ഇന്ത്യ കറങ്ങണമെന്നൊരു ആഗ്രഹമുണ്ട്. അതിനൊരു ബുള്ളറ്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് പഴയ മോഡൽ. ആ ബുള്ളറ്റിൽ ഒന്ന് ഇന്ത്യ കറങ്ങണം. പക്ഷേ തിരിച്ച് വരും എന്ന വിശ്വാസത്തിലും അല്ല പോണത്. കരഞ്ഞ സിക്കിം മേഘാലയ ഭൂട്ടാൻ ആ ഭാഗമൊക്കെ വരുമ്പോൾ ഹിമാലയത്തിന് താഴെ കൂടെ വരുമ്പോഴത്തേക്ക് ഒരു അപ്പം ഇപ്പം തന്നെ 54 ആയി. പിള്ളേരൂടെ ഒരു റെഡിയായിട്ട് പോകാൻ പറ്റുള്ളൂ. പിള്ളേരൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു, അമ്മമാരെ റെഡി ആയി, അമ്മമാരെ പൈസ കല്ലേ പോകാൻ പറ്റില്ല, എൻ്റെ പൈസ ഇല്ലല്ലോ. അപ്പോൾ അമ്മമാരെ പൈസ ഇപ്പം 10-65 വയസ്സാവും. 65 വയസ്സിൽ ആ ഹിമാലയത്തിൻ്റെ ആ സൈഡിൽ കൂടെയൊക്കെ ബുള്ളറിൽ വരുമ്പോൾ തണുത്ത് എത്തും രണ്ടും. അങ്ങനെ തന്നെ കൊണ്ടാണ് അമ്മരത് പറഞ്ഞിട്ടുണ്ട്, അന്വേഷിച്ച് വരണ്ട, വന്നാൽ കാണാം, അങ്ങനെ പറഞ്ഞു തന്നെയാണ് പിള്ളേർ നിർത്തിയിരിക്കുന്നത്. എന്തായാലും ചേട്ടൻ്റെ ആ ഒരു ആഗ്രഹങ്ങളെല്ലാം അങ്ങനെ തന്നെ തുടരട്ടെ, ആഗ്രഹം സഫലീകരിക്കാൻ തുടരട്ടെ എന്നല്ല, ആഗ്രഹം സഫലീകരിക്കട്ടെ എന്നല്ല, അങ്ങനെ തുടരട്ടെ എന്ന് പറഞ്ഞാൽ പിന്നെ അത് ഇതിങ്ങനെ എൻ്റെ മരണം വരെ തുടർന്നുകൊണ്ടങ്ങ് പോകും, അത് പറ്റില്ല. അത് എങ്ങനെ ആയാലും അത് യാഥാർത്ഥ്യത്തിലേക്ക് കടക്കട്ടെ. അപ്പോൾ കുഞ്ഞുങ്ങളുടെ ഡോക്ടറായിട്ട്, കുട്ടികളുടെ ടോയ് ഡോക്ടറായിട്ട് ഇവിടെ അനിലേട്ടനുണ്ട്. ആർക്കെങ്കിലുമൊക്കെ ഇദ്ദേഹത്തെ വിളിക്കണം എന്നുണ്ടെങ്കിൽ നേരെ ഗൂഗിൾ മാപ്പിൽ പോവുക, ഈ സെർച്ച് ചെയ്യുക, അനിലേട്ടൻ്റെ നമ്പർ കിട്ടും, കോൺടാക്റ്റും കിട്ടും. ക്യാമറമാൻ വിഷ്ണു ഡിക്കൊപ്പം MS ശംഭു, 1 ഇന്ത്യ.